നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ടുനിറഞ്ഞ് നാടും നഗരവും, എങ്ങും വർണ്ണശബളമായ ഘോഷയാത്രകൾ. ജില്ലാതല കൃഷ്ണവേഷ മത്സരം ഒരുക്കി കോട്ടക്കണി ശ്രീരാമനാഥ ബാലഗോകുലം. മത്സരം സംഘടിപ്പിച്ചത് ശ്രീകൃഷ്ണാഷ്ടമിയുടെ ഭാഗമായി. റവന്യൂ ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. പരിശോധനയിൽ പിടിച്ചെടുത്തത് 100 ലോഡ് മണൽ. ദേശീയപാത 4 വരിയാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. പ്രവൃത്തികൾക്ക് തുടക്കമിടുന്നത് 2017 മാർച്ചിൽ. ഈ മണൽ വിതരണത്തിൽ വ്യാപക ക്രമക്കേടെന്ന് ആക്ഷേപം. വിതരണം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തം. അപകടം വിട്ടൊഴിയാതെ മഞ്ചേശ്വരം. ഉപ്പളയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. മത്സ്യത്തൊഴിലാളിയായ ഇക്ബാലിന് നാടിന്റെ നാനാഭാഗത്തു നിന്നും സഹായഹസ്തം. ചെറുവത്തൂരിലെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. ജില്ലയിലെങ്ങും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി എങ്ങും വർണ്ണശബളമായ ഘോഷയാത്രകൾ. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ജില്ലയിലെ കൃഷ്ണക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. സത്യത്തിന്റെയും നന്മയുടെയും പ്രതീകമായാണ് ശ്രീകൃഷ്ണ ജയന്തി കൊണ്ടാടുന്നത്. ക്ഷേത്രങ്ങൾ, കഴകങ്ങൾ, ഭജനമന്ദിരങ്ങൾ, കലാ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് എങ്ങും ആഘോഷങ്ങൾ നടന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മിക്കയിടത്തും വൻ ജനപങ്കാളിത്തം തന്നെ അനുഭവപ്പെടുകയുണ്ടായി. മുളിയാർ സാന്തിപനി ബാലഗോകുലം, പാർത്ഥസാരഥി ബാലഗോകുലം, ഗോവർദ്ധന ബാലഗോകുലം, ഷൺമുഖ ബാലഗോകുലം എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്ര ഏവരുടെയും കണ്ണിന് കുളിർമയേകി. ഇവ ബോവിക്കാനത്ത് എത്തിച്ചേർന്നതോടെ നഗരം ജനസഞ്ചയമായി. അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര ദർശിക്കാൻ ആയിരങ്ങൾ റോഡിന് ഇരുവശവും കാത്തുനിന്നു. ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറഞ്ഞ് ബോവിക്കാനം മറ്റൊരു അമ്പാടിയായി മാറിയെന്ന് വേണം പറയാൻ. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഘോഷയാത്രകൾ ആരംഭിച്ചത്. മുത്തുക്കുടകൾ കേരളീയ വേഷം ധരിച്ചെത്തിയ വനിതകൾ ഇവയെല്ലാം ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. കാളിയമർദ്ദനം, ഗോവർദ്ധനം ഏന്തിയ കൃഷ്ണൻ, അമ്പാടിക്കണ്ണൻ, അനന്തശയനം എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ശോഭായാത്രീകാൽ ശ്രീ നിത്യേശ്വരി ക്ഷേത്ര സന്നിധിയിലൂടെ സഞ്ചരിച്ച് 8 മൈൽ വഴി ഭൂമിക്കാനം മധുരാപുരിയിൽ സംഗമിക്കുന്നു. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നാളിൽ കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസി ലക്ഷാർച്ചന നടന്നു. അപൂർവ പൂജയിൽ പങ്കെടുക്കാൻ 100 കണക്കിനാളുകൾ എത്തി. അത്യപൂർവമായ പൂജക്കാണ് കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. 100,000 തുളസിയിലകളാണ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ അർച്ചന ചെയ്തത്.
മേക്കാട്ടിലത്തെ തന്ത്രിമാരായ വാസുദേവ പട്ടേരി, പത്മനാഭ പട്ടേരി എന്നിവർ പൂജകൾക്ക് കർമ്മത്തുമേകി. അഞ്ചു മണിക്കൂർ നീണ്ട ലക്ഷാർച്ചനയിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. അന്നദാനവും നടന്നു. കോട്ടക്കണി ശ്രീരാമനാഥ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഉത്സവം വൈവിധ്യങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാതല ശ്രീകൃഷ്ണ വേഷ മത്സരവും സംഘടിപ്പിച്ചു. ശ്രീരാമനാഥ സാംസ്കൃതിക ഭവന സമിതി, മംഗലാപുരം കൽക്കൂറ പ്രതിഷ്ഠാന, കരാവലി സാംസ്കൃതിക പ്രതിഷ്ഠാന എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോട്ടക്കണി ശ്രീരാമനാഥ സാംസ്കൃതി ഭവന ഹാളിൽ നടന്ന പരിപാടി ഗണപതി കോട്ടക്കണി ഉദ്ഘാടനം ചെയ്തു. ರಾಜ್ಯಾಡಳಿತವನ್ನು ಮಾಡಿ ದೇಶವನ್ನು ಸುಭಿಕ್ಷವಾಗಿ ಮಾಡಿದಂತಹ ಪರಮಾತ್ಮ. ಸಮಿತಿ ಪ್ರೆಸಿಡೆಂಟ್ ಪುರುಷೋತ್ತಮ ನಾಯಕ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು. ഒരു വയസ്സിൽ താഴെയുള്ള കുരുന്നുകൾക്കും 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും വെവ്വേറെ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. 5, 6, 7 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും 5 മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികൾക്കും മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ അരുൺ എഞ്ചിനീയർ, രാധാകൃഷ്ണ ഉളിയത്തടുക്ക, ശിവരാമ എന്നിവർ സംബന്ധിച്ചു. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നടത്തിയ തൈര് കലമുടക്കൽ മത്സരം കാണികൾക്ക് വേറിട്ട അനുഭവമായി. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ നിരവധി ലോഡ് മണൽ പിടിച്ചെടുത്തു. ബുധനാഴ്ച പുലർച്ചെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ വ്യാപക മിന്നൽ പരിശോധന നടത്തി. മഞ്ചേശ്വരം കൊറലമുഗറുവിൽ നിന്ന് അനധികൃതമായി കൂട്ടിയിട്ടിരുന്ന 100 ലോഡ് മണൽ പിടികൂടി. ബുധനാഴ്ച പുലർച്ചെയാണ് റെയ്ഡ് നടത്തിയത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഹൊസ്ദുർഗ്, തൃക്കരിപ്പൂർ എന്നീ 4 മേഖലകളിലായാണ് റെയ്ഡ് നടത്തിയത്. മഞ്ചേശ്വരത്ത് നടത്തിയ റെയ്ഡിൽ ഡെപ്യൂട്ടി കളക്ടർ എൻ ദേവിദാസ്, വില്ലേജ് ഓഫീസർ മുഹമ്മദ് കുഞ്ഞി ആൻഡ്രോ എന്നിവരും കാസർഗോഡ് നടത്തിയ റെയ്ഡിൽ എൻഡോസൾഫാൻ സ്പെഷ്യൽ സെൽ ഡെപ്യൂട്ടി കളക്ടർ അബ്ദുൾ സലാം, ഡെപ്യൂട്ടി തഹസിൽദാർ ബിനു ജോർജ്, വില്ലേജ് ഓഫീസർ രമേശൻ എന്നിവരും ഹൊസ്ദുർഗിൽ നടത്തിയ റെയ്ഡിൽ ADMK അംബുജാക്ഷൻ, അഡീഷണൽ തഹസിൽദാർ നാരായണൻ, വില്ലേജ് ഓഫീസർ പ്രജീഷ് എന്നിവരും തൃക്കരിപ്പൂരിൽ നടത്തിയ റെയ്ഡിൽ ഡെപ്യൂട്ടി കളക്ടർ എച്ച് ദിനേശൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ബി രത്നാകരൻ, വില്ലേജ് ഓഫീസർമാരായ സജീവൻ, മനോജ് എന്നിവരും പങ്കെടുത്തു. ജില്ലയിൽ തലപ്പാടി മുതൽ കാലിക്കട് വരെയുള്ള ദേശീയപാത 4 വരിയാക്കാനുള്ള നടപടികൾ മാർച്ചിൽ തുടങ്ങും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം. ദേശീയപാത വികസനത്തിനായി 80% ഭൂമി ഏറ്റെടുക്കലിന്റെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 69 ഹെക്ടർ ഇതുവരെ ഏറ്റെടുത്തു. അവശേഷിക്കുന്ന 28 ഹെക്ടറിന്റെ സർവേ നടപടികൾക്ക് വിജ്ഞാപനമായി. ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാരങ്ങൾ നൽകി December 31 ദേശീയപാത 4 വരിയാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പാതയുടെ നിർമ്മാണം 2017 മാർച്ചിൽ ആരംഭിക്കും. ഏറ്റെടുത്ത ഭൂമിയിലുള്ള മരങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാർഷിക വിളകളുടെയും മൂല്യനിർണ്ണയം റവന്യൂ, വനം, കൃഷി വകുപ്പുകൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി. പുനരധിവാസം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കും. ജില്ലയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് ദേശീയപാതയുടെ നവീകരണം അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജില്ലയിലെ അംഗീകൃത കടവുകളിൽ നിന്നുള്ള ഈ മണൽ വിതരണത്തിൽ വ്യാപക ക്രമക്കേടെന്ന ആക്ഷേപം. മണൽ സർക്കാർ സംഭരിച്ച് നേരിട്ട് വിതരണം ചെയ്താൽ ഒരു പരിധിവരെ ഇതിന് അറുതി വരുത്താൻ സാധിക്കും.
ഈ മണൽ സമ്പ്രദായത്തിൽ കടവുകൾ ഏജൻസികൾക്ക് വിട്ടു നൽകുകയും നിശ്ചിത വിലയ്ക്ക് ഇവർ മണൽ വിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യാപകമായ ക്രമക്കേടാണ് നടക്കുന്നത്. ജില്ലയിൽ തീരദേശത്ത് പോലും മണലിന് കടുത്ത ക്ഷാമമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇങ്ങനെ പോയാൽ ഭാവിയിൽ മണൽ ലഭിക്കുക അസാധ്യമായി തീർന്നെന്ന് വരാം. കരിഞ്ചന്തക്കാർ ഈ സാഹചര്യം മുതലെടുത്ത് മണൽ വിൽക്കുകയാണ്. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് വെച്ച തുക മണലിന് മാത്രം ചിലവാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത്. ചെറിയ തുകയ്ക്ക് ഇവിടെ ലഭ്യമാകുന്ന മണൽ ജില്ലയുടെ തെക്കേയറ്റത്തേക്ക് എത്തുമ്പോൾ ഈടാക്കുന്നത് വൻ തുകയാണ്. ജില്ലയിലെ അംഗീകൃത കടവുകളിൽ നിന്നുള്ള മണൽ സർക്കാർ തന്നെ സംഭരിച്ച് വിതരണം ചെയ്താൽ ഈ കരിഞ്ചന്തയ്ക്ക് ഒരവസാനമുണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉപ്പളയിൽ ഓംനി വാനും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഓട്ടോ ഡ്രൈവർ ഉപ്പള സ്വദേശി സന്തോഷിനെയാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഉപ്പള ബപ്പായിത്തൊട്ടിയിലാണ് അപകടം നടന്നത്. കാസർഗോഡ് ഭാഗത്തുനിന്നും വരികയായിരുന്ന ഓംനി വാനും ഉപ്പളയിൽ നിന്നും വരികയായിരുന്ന ഓട്ടോയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ തലകീഴായി മറിഞ്ഞു. ഓംനി വാൻ അമിത വേഗതയിലാണ് വന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഓട്ടോ ഡ്രൈവർ ഉപ്പള സ്വദേശി സന്തോഷിനെ ഗുരുതര പരിക്കുകളോടെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. ഉപ്പള ബപ്പായിത്തൊട്ടിയിൽ പൊതുവെ അപകടങ്ങൾ കുറവാണ്. ഈ അപകടം നടന്നത് നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. നീലേശ്വരം അഴിത്തലയിലെ മത്സ്യത്തൊഴിലാളി ഇക്ബാലിനെ സഹായിക്കാൻ പുഞ്ചിരി ബസ് കാരുണ്യയാത്ര നടത്തി. ചെറുവത്തൂർ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനം. ഇരുവൃക്കകളും നഷ്ടപ്പെട്ട് ചികിത്സയിൽ കഴിയുകയാണ് നീലേശ്വരം അഴിത്തറയിലെ മത്സ്യത്തൊഴിലാളിയായ ഇക്ബാൽ. ദൈനംദിന ചെലവുകൾക്ക് തന്നെ പ്രയാസം നേരിടുന്ന ഇക്ബാലിന്റെ കുടുംബത്തിന് ചികിത്സാ ചെലവ് വഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കാരുണ്യവുമായി ചെറുവത്തൂർ ഫേസ്ബുക്ക് കൂട്ടായ്മ രംഗത്തെത്തിയത്. പുഞ്ചിരി എന്ന സ്വകാര്യ ബസ് കാരുണ്യയാത്ര നടത്താനും സമ്മതിച്ചു. പടന്ന, മടക്കര, ചെറുവത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് റൂട്ടിലാണ് പുഞ്ചിരി ബസ് സർവീസ് നടത്തുന്നത്. പുഞ്ചിരി ബസിന്റെ കാരുണ്യയാത്ര ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഫ്ളാഗ് ഓഫ് ചെയ്തു. വരുമാനവും അതോടൊപ്പം തന്നെ ഒരു യാത്രയിൽ കേവലമായ ടിക്കറ്റിനപ്പുറമായി മനുഷ്യത്വപരമായിട്ടുള്ള ഈ പ്രവർത്തനത്തിലേക്ക്, ഈ കാരുണ്യ ഹസ്തത്തിലേക്ക് മുഴുവൻ ആളുകളെയും, ഈ യാത്രക്കാരും അതുപോലെ തന്നെ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രീതിയിലേക്ക്. ഇക്ബാലിൻ്റെ 32 വയസ്സായിട്ടുള്ള ഇക്ബാൽ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. 2 ചെറിയ കുട്ടികളാണ് ആ ഇക്ബാലിൻ്റെ സമയത്തോളം ഉള്ളത്. ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതെന്ന് പറഞ്ഞാൽ മാനസികപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും രോഗം വന്ന് കഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം അവരുടെ കൂടെ നമ്മുടെ നാട് ഉണ്ട് എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ചെറുവത്തൂർ ഫേസ്ബുക്ക് കൂട്ടായ്മ. ഞാൻ ആ ഫേസ്ബുക്ക് കൂട്ടായ്മയെ കുറിച്ച് കാരുണ്യയാത്രയുടെ ആദ്യ ഫണ്ട് കൈമാറലും നടന്നു. ചെറുവത്തൂർ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഉപദേശക സമിതി ചെയർമാൻ ടി കെ സി അബ്ദുൽ ഖാദർ ഹാജി തുക കൈമാറി. പുഞ്ചിരി ബസ് മാനേജർ രാജേഷ് പനക്കേൽ, ബസ് ജീവനക്കാരായ ഷെരീഫ് കൈതക്കാട്, ജിജിൽക്കാരി, ബാബു ഇടയിലക്കാട്, ചെറുവത്തൂർ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഭാരവാഹികളായ സിന്ധു പ്രമോദ് നീലേശ്വരം, അംബിക രവീന്ദ്രൻ, അനിൽകുമാർ പത്രവളപ്പിൽ, ഷെരീഫ് മാടാപ്പുറം, അറാഫത്ത് ചെറുവത്തൂർ, അനീഷ് അമ്പാടി, രഞ്ജിത്ത് കാവുങ്കാൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ മൊബൈൽ കടയിൽ നിന്നും മൊബൈലുകളും പണവും മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. കുഞ്ചത്തൂരിലെ ഹെലോ കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനം കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്കാണ് കടയുടമ മുഹമ്മദ് ജബ്ബാർ അടച്ചുപോയത്. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. 50,000 രൂപ വിലമതിക്കുന്ന 5 മൊബൈൽ ഫോണുകളും 15,000 രൂപയും മോഷണം പോയിട്ടുണ്ട്. വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുറേ നാളുകളായി കുഞ്ചത്തൂരിലും പരിസര പ്രദേശങ്ങളിലും മോഷണം പതിവായിരിക്കുകയാണ്. രാത്രികാലമാകുന്നതോടെ കവർച്ചക്കാരുടെ താവളമായി കുഞ്ചത്തൂർ മാറിയിരിക്കുകയാണ്. ഇക്കാരണം കൊണ്ട് ജനങ്ങൾ ആശങ്കാകുലരാണ്. മധൂർ ശ്രീ ബൊഡ്ഡജ യക്ഷഭാരതി സംഘടിപ്പിച്ച യക്ഷോത്സവത്തിന് സമാപനമായി. ബുധനാഴ്ചയാണ് 6 ദിവസങ്ങളായി നടന്നുവന്ന ഉത്സവം സമാപിച്ചത്. ബുധനാഴ്ച രാവിലെ നടന്ന സമാപന യോഗം രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണ അഗിത്തായ അധ്യക്ഷത വഹിച്ചു. കെ കമലാക്ഷ വിദ്യാനഗർ, രവി നായിക്കാപ്പ്, ഗംഗാധര തക്കേമൂല എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ബി മാധവ ഹൊള്ള മധൂർ, കെ എൻ വെങ്കിട്ടരമണ ഹൊള്ള, തുക്കാരാമ ആചാര്യ, മായിപ്പാടി കെ ചന്ദ്രഹാസ മധൂർ, ആനന്ദ അടൂർ എന്നിവരെ ചടങ്ങിൽ ആചരിച്ചു. യുവപ്രതിഭകളായ പവൻകുമാർ, പത്മപ്രിയ എന്നിവരെ അനുമോദിച്ചു. രാജാരാമ, താരാനാഥ മധൂർ, സീതാരാമ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. Thank you.
ಈ ಸಮಾರೋಪ ಎನ್ನುವಂಥದ್ದು ಇನ್ನೊಂದಕ್ಕೆ ತೊಡಗುವುದಕ್ಕಿರುವ ನಾಂದಿ ಎನ್ನುವುದನ್ನು ಬದುಕಿನಲ್ಲಿ ಕಂಡುಕೊಂಡವ ಕೃಷ್ಣ. ಹೇಳಿದ್ದು ನನ್ನದೇ ಬಗ್ಗೆ. ಶೈಶವಾವಸ್ಥೆಯಲ್ಲಿ ತೊಡಗಿಕೊಂಡಲ್ಲಿಂದ ಇವತ್ತಿನವರೆಗೆ ಏನು ಏನನ್ನು ಮಾಡಿದ್ದೇನೋ ಅದೆಲ್ಲವೂ ಲೀಲೆ ಅಂತ ಕರೆದು. ടി എസ് തിരുമുമ്പിന്റെ മകൾ പ്രസന്ന എസ് തിരുമുമ്പ് രചിച്ച ചെറുകഥാ സമാഹാരം പുനഃപ്രഭ പ്രകാശനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയാണ് കാലിക്കടവിൽ പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഭക്തകവി ടി എസ് തിരുമുമ്പിന്റെ മകളും റിട്ടയർഡ് അധ്യാപികയുമായ പ്രസന്ന എസ് തിരുമുമ്പ പല കാലങ്ങളിലായി എഴുതി വിവിധ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച കഥകളാണ് പുനഃപ്രഭ എന്ന പുസ്തകത്തിൽ സമാഹരിച്ചിട്ടുള്ളത്. കാലിക്കടവ് ശ്രീകൃഷ്ണൻ നായർ സ്മാരക ഹാളിൽ പുരോഗമന കലാസാഹിത്യ സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ കരിവള്ളൂർ മുരളി പുസ്തകം പ്രകാശനം ചെയ്തു. യൂത്ത്സംഘത്തിന്റെ മൂന്നാം സമ്മേളനം ആയത്രവയിൽ വെച്ച് നടക്കുമ്പോൾ അതിൽ അംഗത്വമില്ലാതിരുന്ന ഒരാൾ, അതിന്റെ മുഖ്യ സംഘാടകനായിരുന്ന ഒരാൾ അംഗത്വത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. മഹാനായ ടി എസ് തിരുമുമ്പ്, അച്ഛനടക്കമുള്ള അതിലെ തീവ്രവാദികൾ, 25 വയസ്സ് കഴിഞ്ഞവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഉറച്ചു വാദിച്ചവരാണ്. കാരണം യൗവനം എന്നതിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം അവരങ്ങനെയാണ് മുന്നോട്ട് വെച്ചത്. അത് പൂർണ്ണമായും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സാമ്പ്രദായികമായ വഴികളിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു മുന്നേറ്റം തന്നെയായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ശ്രീധരൻ ചടങ്ങിലെ മുഖ്യാതിഥിയായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ കൊടക്കാട്, എം വി ചന്ദ്രൻ, സി വിജയൻ, എൻ രവീന്ദ്രൻ, പ്രസന്ന എസ് തിരുമുമ്പ് എന്നിവർ സംസാരിച്ചു. ഗംഗൻ ITI സ്വാഗതവും രത്നാകരൻ ആനിക്കാടി നന്ദിയും പറഞ്ഞു. മഞ്ചേശ്വരത്ത് ബസ്സിൽ കടത്തുകയായിരുന്ന 3 കിലോ കഞ്ചാവ് പിടികൂടി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയത്. കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ കടത്തുകയായിരുന്ന 3 കിലോ കഞ്ചാവാണ് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടികൂടിയത്. കാഞ്ഞങ്ങാട്ട് വിവിധ ലഹരി ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ആണ് കഞ്ചാവ് പിടിച്ച വിവരം പുറത്തറിയിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മംഗലാപുരത്തു നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തത്. ചൌക്കി ആസാദ് നഗറിലെ അഹമ്മദിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിരവധി നിരോധിത പാൻമസാലകളും ലഹരി വസ്തുക്കളുമാണ് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ നിന്നും പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടയിൽ ഏകദേശം 7 കിലോ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ഒരു കാസർഗോഡ് ജില്ലയിൽ ചൌക്കി ആസാദ് നഗർ ഇയാസ് മനുഷ്യനിൽ മുഹമ്മദ് മകൻ അഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ നിലവിലെ കമ്പോള വിപണിയിൽ ഏകദേശം 80,000 രൂപ നിലവിലെ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് വാർഷിക സമ്മേളനം സമാപിച്ചു. വെള്ളിക്കോത്ത് നെല്ലിക്കാട്ട് കുഞ്ഞമ്പു നഗറിലാണ് സമ്മേളനം നടന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ തിരിച്ചറിയാൻ ഓരോ കേരളീയനും ശ്രമിക്കണമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പറഞ്ഞു. വെള്ളിക്കോത്ത് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തൊഴിലെടുക്കുന്ന ഒരു മേഖലയായി ഓട്ടോറിക്ഷ മാറി. ഓട്ടോറിക്ഷ വ്യവസായ മേഖലയിൽ കുഴപ്പത്തിലേക്ക് നയിക്കുന്ന നിരവധി നിയമ നടപടികളും നയങ്ങളും പുതുതായി ഉയർന്നു വരികയുണ്ടായി. അതിനെല്ലാം എതിരായി തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന വിധത്തിൽ രാജാവിന്റെ മുഖത്ത് നോക്കി മനുഷ്യജാതിയിലാണ് ഞാൻ പറഞ്ഞതെന്ന് 100 വർഷം മുമ്പ് വിളിച്ചു പറഞ്ഞ മഹാനാണ് ശ്രീനാരായണ ഗുരു. ആ ദർശനങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഓരോ കേരളീയനും കാലത്തോട് ചെയ്യാവുന്ന കടമയെന്നും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷനായി, AV സഞ്ജയൻ, കാറ്റാടിക്കുമാരൻ, M പൊക്കുളൻ തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കയറ്റത്തിനും ദളിത് പീഡനത്തിനുമെതിരെ CPI നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ദേശീയ തലത്തിൽ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ധർണ നടത്തിയത്. വിലക്കയറ്റം നിയന്ത്രിക്കുക, അനിയന്ത്രിതമായ വിദേശ നിക്ഷേപം ഒഴിവാക്കുക, പൊതുമേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണ സംഘടിപ്പിച്ചത്. CPI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ധർണ സംസ്ഥാന കൗൺസിൽ അംഗം KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
കേരളമൊഴികെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആയിരക്കണക്കായ പാർട്ടി സഖാക്കൾ, പാർട്ടി മെമ്പർമാരും വിഭാഗങ്ങളിലെ സഖാക്കൾ ആഗസ്റ്റ് മാസം 17 തീയതി നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയാണ്. കേരളത്തിൽ 17 ഒരു പ്രത്യേകതയുണ്ട്. കർഷക ദിനമായി പുതിയ വർഷത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ 17 കർഷക ദിനമായി കേരളത്തിലെമ്പാടും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടെ കേരളത്തിലെ പരിപാടി 22 നടത്താൻ തീരുമാനിക്കുകയായി. അഡ്വക്കേറ്റ് ബാബുരാജ് അധ്യക്ഷനായി മുൻ MLA എ നാരായണൻ, എ തമ്പാൻ, കരുണാകരൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കൻ കേരളം ജലോത്സവങ്ങളുടെ ആരവത്തിലേക്ക്. മയിച്ച വയൽക്കര ബോട്ട് ക്ലബിന്റെ ചുരുളൻ വള്ളം പരിശീലനം തുടങ്ങി. ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച 15 പുതിയ ചുരുളൻ വള്ളങ്ങളാണ് ഇത്തവണ ജലോത്സവത്തിന്റെ ആവേശത്തിലേക്ക് തുഴയേറിയുന്നത്. ജലരാജപട്ടം പിടിച്ചെടുക്കാൻ കോപ്പുകൂട്ടിയിരിക്കുന്ന ചുരുളൻ വള്ളങ്ങളുടെ കൂട്ടത്തിൽ മയിച്ച വയൽക്കര ബോട്ട് ക്ലബിന്റെ മത്സര വള്ളവും ഇത്തവണ 1st സ്ഥാനം നേടിയെടുക്കണമെന്ന വാശിയോടെ തന്നെയാണ് ഈ ചുരുളൻ വള്ളവും അതിലെ തുഴച്ചിലുകാരും നീറ്റിലിറങ്ങിയിരിക്കുന്നത്. ഇനി കഠിനമായ പരിശീലനം. ശ്രീ വയൽക്കര ചുരുളൻ വള്ളവും ജലോത്സവത്തിന്റെ ആവേശത്തിലാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി കവ്വായിക്കായലിൽ നടക്കുന്ന ജലോത്സവത്തോടെയാണ് വടക്കൻ കേരളത്തിലെ ജലോത്സവത്തിന് അരങ്ങുണരുന്നത്. കണ്ണൂർ ജില്ലയിലെ കുപ്പം, പഴയങ്ങാടി, കാട്ടാമ്പള്ളി എന്നിവിടങ്ങളിലെ ജലോത്സവങ്ങൾക്കു ശേഷമാണ് കാര്യംകോട് പുഴയിലെ ഉത്തരമലബാർ ജലോത്സവം. മഹാത്മാഗാന്ധി ട്രോഫിക്ക് വേണ്ടിയുള്ളതാണ് ഈ ജലോത്സവം. വടക്കൻ കേരളത്തിൽ നടക്കുന്ന 5 ജലോത്സവങ്ങളിലായി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച 15 ചുരുളൻ വള്ളങ്ങളാണ് നീറ്റിലിറങ്ങിയിരിക്കുന്നത്. അതിൽ പകുതിയിലേറെയും കാസർഗോഡ് ജില്ലയിലെ ടീമുകളും. ലക്ഷങ്ങൾ ചിലവഴിച്ച് മത്സരരംഗത്തെത്തുന്ന ടീമുകൾക്ക് പ്രൈസ് മണിയായി ലഭിക്കുന്നത് 50,000 രൂപയിൽ താഴെയാണെങ്കിലും ജലോത്സവത്തിലെ വിജയം നാടിന്റെ വിജയമായി കരുതുന്നത് കൊണ്ട് മാത്രമാണ് അവർ സ്വന്തം വള്ളങ്ങളുമായി തുഴഞ്ഞു കയറാൻ എത്തുന്നത്. ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ടു നിറഞ്ഞ് നാടും നഗരവും, എങ്ങും വർണ്ണശബളമായ ഘോഷയാത്രകൾ. ജില്ലാതല കൃഷ്ണവേഷ മത്സരം ഒരുക്കി കോട്ടക്കണി ശ്രീരാമനാഥ ബാലഗോകുലം. മത്സരം സംഘടിപ്പിച്ചത് ശ്രീകൃഷ്ണാഷ്ടമിയുടെ ഭാഗമായി. റവന്യൂ ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. പരിശോധനയിൽ പിടിച്ചെടുത്തത് 100 ലോഡ് മണൽ. ദേശീയപാത 4 വരിയാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. പ്രവൃത്തികൾക്ക് തുടക്കമിടുന്നത് 2017 മാർച്ചിൽ. ഈ മണൽ വിതരണത്തിൽ വ്യാപക ക്രമക്കേടെന്ന് ആക്ഷേപം. വിതരണം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തം. അപകടം വിട്ടൊഴിയാതെ മഞ്ചേശ്വരം. ഉപ്പളയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. മത്സ്യത്തൊഴിലാളിയായ ഇക്ബാലിന് നാടിന്റെ നാനാഭാഗത്തു നിന്നും സഹായഹസ്തം. ചെറുവത്തൂരിലെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.